വളരെ പ്രതിസന്ധിയുള്ളൊരു വലിയായിരുന്നു. എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടായിട്ടെല്ലാം കഴിഞ്ഞു പോയ ഒരാളാണ് ഞാൻ. സംസ്കൃതം അറിയാവുന്ന ഒരു അച്ഛൻ, ജ്യോതിഷം വൈദ്യം വ്യാകരണമൊക്കെ അറിയുന്ന അച്ഛൻ, കർണാടക സംഗീതത്തിൽ റോട്ടി ബ്രെഡിൽ ബ്രെഡ് കാപ്പിയിൽ മുക്കുന്നവർ അറിവുള്ള അമ്മ. പക്ഷേ ഞാൻ 5ാം ക്ലാസ്സാകുമ്പോൾ അച്ഛൻ പക്ഷാഘാതം കൊണ്ട് കിടന്നുപോയി. അവിടെ മുതൽ എൻ്റെ യാത്ര ആരംഭിക്കും, ഒറ്റയ്ക്കുള്ള യാത്ര, സജീവയായ യാത്ര. മാതാപിതാ ഗുരു വിപ്രയുക്തം എന്ന എൻ്റെ ജാതകത്തിലെ യോഗം തന്നെ. എനിക്ക് മാതാവും പിതാവും ഗുരുവും ഒന്നും ഉണ്ടാവില്ല, ഒറ്റയ്ക്ക് പഠിച്ചോളൂ, ഒറ്റയ്ക്ക് നടന്നോളൂ. ഇന്നും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ചിലപ്പോൾ എൻ്റെ വാക്കിലൊക്കെ ചില ധാർഷ്യങ്ങളൊക്കെ കണ്ടു, ചിലപ്പോൾ പിണക്കൊക്കെ ഉണ്ടാവും എന്നോട്. അത് ഞാനപ്പം മറക്കും. ഞാനതൊരു പഞ്ഞിത്തുണ്ട് പോലെ എൻ്റെ ഹൃദയത്തിൽ നിന്ന് അങ്ങെടുത്ത് കളഞ്ഞാൽ പിന്നെ എനിക്ക് സ്നേഹിക്കാനും കരയാനും കെട്ടിപ്പിടിച്ചിരിക്കാനും സ്നേഹിക്കാനും ഒക്കെ എന്നെക്കൊണ്ട് പറ്റുള്ളൂ. അങ്ങനെ എൻ്റെ ഒരു ബാല്യകാലത്തിൻ്റെ ഒരു പരിച്ഛേദമാണ് ആ പാട്ട്. പട്ടിണി നടത്തുന്നുണ്ട് ഞാൻ. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അച്ഛനെ പോറ്റിയിട്ടുണ്ട്. നാട്ടുംപുറത്തെ പണിക്ക് പോയിട്ട് ചുമടെടുക്കാൻ പോയിട്ട് അച്ഛനറിയാതെ, അച്ഛനറിഞ്ഞാൽ അച്ഛൻ മരിച്ചു പോകും. അതുകൊണ്ട് അല്ല, എല്ലാ വേദനകളും എല്ലാ പ്രാണസങ്കടത്തിൻ്റെ കടലും നീണ്ടി നീന്തി വന്നൊരു പശ്ചാത്തലം. അത് ഈ എഴുത്തിൻ്റെ രീതിയിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു സവിശേഷത എന്ന് എനിക്ക് തോന്നുന്നത് ഈ ജീവിതാനുഭവങ്ങളുടെ ഒരു പകർച്ച. അത് എനിക്കൊന്ന് ഒരു കലാകാരന് ഏറ്റവും കൂടുതൽ എത്രത്തോളം കഠിനമായ ജീവിതാനുഭവങ്ങളിലൂടെ അയാൾ പോകുന്നു അത്രത്തോളം അയാൾക്ക് കൂടുതൽ ക്രിയേറ്റിവിറ്റി വരുന്നുള്ളത് ആണ് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുള്ളത്. അത് ശരിക്ക് ഗിരീഷേട്ടനെ കണ്ടു കഴിഞ്ഞാൽ അത് തന്നെയാണ് മനസ്സിലാവുന്നത്. ഗിരീഷേട്ടൻ പലപ്പോഴും പല ബിംബങ്ങളും പാട്ടുകളിൽ കൊണ്ടുവരുമ്പോൾ ഇതെങ്ങനെ ഒരാൾക്ക് ഇങ്ങനെയൊക്കെ എഴുതാൻ സാധിക്കും, അതും ട്യൂണിൻ്റെ ഉള്ളിലാണ് ഇതൊക്കെ എഴുതുന്നത്. അത് ആ കഥാപാത്രവുമായിട്ട് ബന്ധമുണ്ടാവണം, സംഗീതവുമായിട്ട് ബന്ധമുണ്ടാവണം, ഇത് പാടുന്നവർക്ക് പാടാൻ പറ്റുന്ന നല്ല പ്രയോഗങ്ങളായിരിക്കണം, അതേസമയം അതിനൊരു കവിതയുടെ അന്തസ്സും വേണം. അപ്പോൾ ഇതെല്ലാം ചേരുന്ന ഒരു നല്ല പാട്ടിൻ്റെ ഒരു സൃഷ്ടിയിൽ ചേട്ടൻ്റെ ജീവിതാനുഭവങ്ങളാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ ഒരു ആ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ക്രിയേറ്റിവിറ്റി കൊണ്ടുവരുന്നതാണ്. എന്ന് തിരിച്ചറിഞ്ഞു ഗിരീഷ്, ഞാൻ എന്നിൽ ഇങ്ങനെ ഒരു കവിയുണ്ടെന്ന്, ഞാൻ എനിക്കിത് കവിതയാക്കാൻ പറ്റും, ഞാനത് കടലാസിലേക്ക് എഴുതിയാൽ കവിതകളാവുന്നത് എന്നാണ് അങ്ങനെ ഒരു തിരിച്ചറിവുണ്ടാകുന്നത്? കാരണം കുട്ടിക്കാലത്തെ ഞാനൊരു ഗ്രന്ഥശേഖരത്തിൻ്റെ നടുക്കാണ് ജീവിച്ചത്. ഈ കാളിദാസനും കുമാരനാശാനും ഉള്ളൂരും വള്ളത്തോളും ആശാനും എല്ലാവരും ഉണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ പുസ്തക രൂപത്തിൽ. അപ്പോൾ ചെറുപ്പത്തിലേ വായിക്കും, അത് ശീലമാണ്, വായിക്കണം എന്നുള്ളത്. 5 വയസ്സിൽ രഘുവംശം പഠിക്കാനിരിക്കണം, രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് അച്ഛനെ പിടിച്ച് പഠിക്കാനിരിക്കും. അങ്ങനെയാണ് കാളിദാസനോട് പ്രതിപത്തി ഉണ്ടായത്. പിന്നീട് ഞാൻ വടക്കുന്നാഥൻ എന്ന സിനിമ എഴുതാൻ പോയപ്പോൾ ഹിമാലയത്തിലൂടെ നടന്നു, നടക്കുമ്പോൾ എനിക്ക് കാളിദാസൻ്റെ സാന്നിധ്യം തോന്നുകയും എനിക്ക് ഒരുപാട് മോക്ഷത്തിൻ്റെ സാന്നിധ്യം തോന്നുകയും ഭാഷയോടൊരു ദാർഢ്യം തോന്നുകയും എൻ്റെ സംസ്കാരത്തെ ഞാൻ അഭിമാനിക്കുകയൊക്കെ ചെയ്തൊരു നിമിഷങ്ങളൊക്കെ പിന്നീട് ദൈവം തന്നു വടക്കാലത്തിന് ശേഷം. അപ്പോൾ പുസ്തകങ്ങളായിട്ടുള്ള ബന്ധം ഇപ്പോഴും, ഞാൻ എൻ്റെ പെട്ടിയിൽ 50% പുസ്തകങ്ങളായിരിക്കും. ഞാൻ എപ്പോഴും വായിച്ചുകൊണ്ടിരിക്കും, ഒരു ദിവസം 5 മണിക്കൂറെങ്കിലും പുസ്തകം വായിച്ചുകൊണ്ടിരിക്കും. ആ നോട്ട്സ് എഴുതും ഞാൻ, ആ നോട്ട്സുകളാണ് 30 കൊല്ലത്തെ സമാഹാരമുണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ അക്ഷരത്തിനോടും സംഗീതത്തോടും എനിക്ക് വല്ലാത്ത ഭ്രമവും ഭ്രാന്തുമാണ്, വളരെ സ്നേഹമാണ് എനിക്ക് അക്ഷരത്തെ. ഒരു നേരം ചോറ് കിട്ടിയില്ലേ ഞാൻ സഹിക്കും, എനിക്ക് ഒരു നേരം ഒരു അക്ഷരം കിട്ടിയില്ലേ ഞാൻ സഹിക്കാൻ പറ്റില്ല. നിരന്തരം വായിക്കും, അത് ഞാൻ തന്നെ ഇപ്പം സിദ്ധിയാണ് നമുക്കൊക്കെ ഉണ്ടാവേണ്ട ആദ്യം, അത് ദൈവം തരുന്നതാണ്. അത് സാധനയിലൂടെ സാധകത്തിലൂടെ നമ്മൾ വളർത്തണമല്ലോ. അത് ഇപ്പം ഞാൻ താങ്കളുടെ ഒരു സിനിമ കണ്ട് ഇപ്പോഴും എൻ്റെ കണ്ണുനിലയാറുണ്ട്. ശ്രീനിവാസൻ സത്യേട്ടൻ ചെയ്തൊരു പടത്തിൽ അമ്മ സ്കൂളിൽ നിന്ന് ഫീസ് തരാൻ കൊണ്ടുവരുന്ന, അത് ചിരിച്ചുകൊണ്ട് കരഞ്ഞു പറയുന്നുണ്ട്. അപ്പം അങ്ങനെ കുട്ടി എൻ്റെ മനസ്സിലുണ്ടേ, അതത്രയും വർഷങ്ങൾ 10 കൊല്ലമായ സിനിമ വന്നിട്ട് ഓർക്കുന്നുണ്ടാവുക. സന്ദേശം. അപ്പം അങ്ങനൊരു ബാല്യം എനിക്കുള്ളത് കൊണ്ട് ഒരു മണ്ണിൽ നിന്ന് പറച്ച നട്ട ഒരു ചെടി തന്നെയാണ് സിനിമയിലേക്ക്. അപ്പോൾ അതിൻ്റെ ചൊറിച്ചിലും അതിൻ്റെ വീര്യവും അതിൻ്റെ വാടും, അത് ചിലപ്പം വടവൃക്ഷമാവും, ചിലപ്പോൾ അത് ഇടിഞ്ഞ് വീഴും. അല്ല, ഞാൻ ചോദിച്ചതാണ്, അത് ഗിരീഷ് എന്നാണ് തിരിച്ചറിയുന്നത്? ഞാൻ എന്ന് എന്നോട് മീശ മുളച്ചു എന്ന് ചോദിക്കുന്ന പോലെ ഉള്ളൂ. ഒരാളുടെ കുട്ടിയോട് എന്നാണ് മീശ മുളച്ചു തുടങ്ങിയതെന്ന് നമുക്കറിയില്ല. അതൊരു പ്രക്രിയയായിട്ടാണ് സംഭവിച്ചു പോയതാണത്.